സൈക്കിളിൻ്റെ ചെയിൻ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ചെയിനിന് ചെറിയ പീസുള്ളൂ. ഇതിനാണ് ഞാൻ ഡെമോ കാണിക്കുന്നത്. ഇത് ചെയിൻ ബ്രേക്ക് ചെയ്യാൻ ടൂളാണ്. ഇങ്ങനത്തെ ടൂള് വാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മൾട്ടി ടൂളുമ്പോൾ തന്നെ ചെയിൻ ബ്രേക്കർ വരുന്ന ടൈപ്പ് മൾട്ടി ടൂളുണ്ട്, അത് കയ്യിൽ കരുത്. നമ്മൾ ലോങ്ങൊക്കെ പോകുമ്പോൾ ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ചെയിനൊക്കെ പൊട്ടുകയാണെങ്കിൽ അത് ക്ലിയറാക്കാൻ നമുക്ക് തന്നെ സ്വയം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു ചെയിനാണ്. ചെയിന് ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് വീണ്ടും ഇതിമേക്ക് ഇടുന്ന രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ടൂള്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അതിന് ഇത് മാക്സിമം ലൂസാക്കി വെക്കുക. ഈ ഒരു പോർഷൻ മാക്സിമം ലൂസാക്കി വെക്കുക. എന്നിട്ട് ചെയിന് ഇവിടെ വരുന്ന രൂപത്തിൽ വെക്കുക. സൈക്കിളിലാകുമ്പോൾ ചെയിൻ നേരെ കയറി നമ്മളിവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ജസ്റ്റ് ആ ലോക്കിലെ ഭാഗം ഇവിടെ കറക്റ്റായിട്ട് വരുന്ന രൂപത്തിൽ വെക്കുക. ഇത് കറക്റ്റ് സെൻറ്ററിലാകാൻ ശ്രമിക്കണം. കാരണം ചെയിനിൻ്റെ സൈഡിലൊന്നും പോയിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആ ലോക്കുമ്പോൾ തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഈ സ്ക്രൂ ടൈറ്റാക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് സെൻറ്ററിലായതിനു ശേഷം ടൈറ്റാക്കുക. ടൈറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പുറത്തോട്ടാണ് വരിക. അത് വന്നിട്ട് പുറത്തോട്ട് വരരുത്. അതായത് ചെയിനും വന്ന് ആ ലോക്ക് ഊരിപ്പോരരുത്. ഊരിപ്പോരാത്ത രൂപത്തിൽ ടൈറ്റാക്കുക. അവിടെ തന്നെ ഉണ്ടാകണം ആ ലോക്ക്. ചെയിനുമ്പോൾ തന്നെ ഉണ്ടാ ലോക്ക്, അത് ഊരി പോന്നിട്ടില്ല. അത് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. അത് ഒറ്റ ഊരി പോന്നാൽ പിന്നെ നമുക്ക് ഇടാൻ പ്രയാസമാണ്. കുറച്ചും കൂടി ലൂസാവുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് കൈ കൊടുത്താൽ ഈ സാധനം ഊരിപ്പോരും. ഇതിപ്പം ഇതിൻ്റെ ലോക്ക് ലൂസാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സൈഡിക്കൊന്ന് ആക്കി കൊടുത്താൽ, ജസ്റ്റ് ഒന്ന് സൈഡ് കൈ കൊടുത്താൽ ഈ ലോക്ക് ഇവിടെ നിന്ന് ഊരിപ്പോരും. കണ്ടില്ലേ? ഊരിപ്പോന്നു. ഇനി തിരിച്ച് ഫിറ്റാക്കണം. ഇതേ രൂപത്തിൽ തന്നെയാണ് തിരിച്ച് ഫിറ്റാക്കണത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മളെ ചെയിൻ ബ്രേക്കർ ടൂൾ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്താൽ ഇത് ഫിറ്റാക്കാനും കഴിയും. അതിന് മാക്സിമം ലൂസാക്കിയതിന് ശേഷം സൈക്കിളിൻ്റെ സൈഡിലാകുമ്പോൾ നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത്, ഇവിടെ നിന്നാണ് ടൈറ്റ് ചെയ്തതെങ്കിൽ അടുത്തതാണ് വരുമ്പോൾ ഈ ഒരു ഇതിൽ നിന്നാണ് വരിക. സൈക്കിളിൻ്റെ റിമ്മിൻ്റെ സൈഡിൽ നിന്നായിരിക്കും ഈ ഇത് ടൈറ്റാക്കേണ്ടത്. അതിന് ആദ്യം നമ്മുടെ ചെയിനിൻ്റെ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കൊടുന്ന് വെക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട്
സ്ക്രൂ മാക്സിമം ലൂസാക്കുക, മേലെ കഴിയുള്ളൂ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അയക്കാരം, വീലിൻ്റെ സൈഡിൽ നിന്ന് അയക്കാരം വരുന്നത്. ഇപ്പോൾ കയ്യിലായതുകൊണ്ടാണ് ചെയിൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ടൈറ്റാക്കി കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലാണ് ശ്രമിക്കണം. അത് ചെയിന് ബെൻഡാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ലോക്ക് ജോയിൻ ചെയ്ത ചെയിനാണ്. ഇതിന് കുറച്ച് ടൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ജസ്റ്റ് ചെയിന് പിടിച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്ത ഭാഗം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താകാം, ചെയിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അധികം ഫോഴ്സ് കൊടുക്കാതെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ ടൈറ്റ് പോകും. ഇതിപ്പോൾ സിംഗിൾ ലിങ്ക് ആയതുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത, നമ്മൾ സൈക്കിളിൽ ചെയ്യാനാകുമ്പോൾ അത്യാവശ്യം നിങ്ങൾ ഉണ്ടാവില്ല. അവിടെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബെൻഡ് ചെയ്താൽ ഇതുപോലെ ലൂസായി കിട്ടും.